Hi everyone, good Modicare morning. Team Aztecs Modicare'nde ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അഷ്റഫ് ഉമ്മർ. കുറേ ആളുകൾ ചോദിക്കുന്ന അല്ലെങ്കിൽ പരാതി പറയുന്നൊരു കാര്യമാണ്, സാറേ കുറേ ആളുകളെടുത്ത് പറയുന്നുണ്ട് ആരും ജോയിൻ ചെയ്യുന്നില്ല, ഞങ്ങൾ പറയുന്നവരൊക്കെ ഭയങ്കര നെഗറ്റീവാണ് പറയുന്നത്, എന്താണ് ചെയ്യേണ്ടത്? ഇപ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് താഴെ വരുന്ന കമൻറ്റുകളിലും അങ്ങനെ കുറച്ച് ആളുകൾ പറഞ്ഞ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ടീമിൽ തന്നെയുണ്ട് അല്ലെങ്കിൽ മറ്റു ടീമുകളിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ നാവിൽ നിന്നും ഇതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കാറുള്ളതാണ്, ആളുകളെടുത്ത് പറയുന്നുണ്ട് പക്ഷേ ജോയിൻ ചെയ്യുന്നില്ല എന്ന്. ഈ പറയുന്ന വ്യക്തികളെടുത്ത്, എനിക്ക് നേരിട്ട് അറിയാവുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കും നിങ്ങൾ എന്താണ് പറയാറുള്ളത്? അപ്പോൾ അവർ പറയും ഞങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് ഇപ്പോൾ 2-3 ദിവസമായിട്ടുള്ളൂ, ഞങ്ങൾ പോയിട്ട് പറഞ്ഞു മോദിക്കെയറിൽ ജോയിൻ ചെയ്യും, നല്ല കമ്പനിയാണ്, നല്ല ഉൽപ്പന്നങ്ങളാണ് എന്നൊക്കെ പറയാറുണ്ട് സാറേ എന്ന് പറഞ്ഞു. ഞാൻ പറയും ഇത് മാത്രം പറഞ്ഞതുകൊണ്ട് ആരും നമ്മളടുത്ത് ജോയിൻ ചെയ്യില്ല. നിങ്ങൾ ആദ്യം മോദിക്കെയറിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചൊന്ന് പഠിക്കുകയാണ് ആദ്യം വേണ്ടത്, അല്ലേ? നമ്മൾ എല്ലാവരും കാണിക്കുന്ന, ബഹുഭൂരിപക്ഷം ആളുകളും കാണിക്കുന്ന മണ്ടത്തരം നമ്മൾ കാണിക്കല്ലേ. ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേന്ന് ഇറങ്ങും, ഇറങ്ങിയിട്ടൊരു 10 പേരെടുത്ത് പറയും മോദിക്കെയറിനെ കുറിച്ചിട്ട്, ഒന്നും അറിയില്ല, ഇവന് എന്താണ് പറയേണ്ടതെന്ന് പോലും അറിയില്ല, അവരൊക്കെ നെഗറ്റീവ് പറയും, അല്ലെങ്കിൽ അവർ കുറേ ചോദ്യങ്ങൾ ചോദിക്കും, ഇദ്ദേഹത്തിന് മറുപടി ഇല്ല, ഈ ബിസിനസ് അവർ പൂട്ടിക്കെട്ടി വെക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോദിക്കെയറിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് പഠിക്കണം, അല്ലേ? നിങ്ങൾ എബ്രഹാം ലിങ്കൻ്റെ ഒരു ഫേമസ് കോട്ട് ഓർക്കുന്നുണ്ടാവും, എനിക്ക് തോന്നുന്നു അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഒരാളെനിക്ക് 1 മണിക്കൂർ നൽകുകയാണ്, ഒരു മരം വെട്ടാനായിട്ട് 1 മണിക്കൂർ നൽകുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ 45 മിനിറ്റും ഞാൻ ചിലവഴിക്കുന്നത് എൻ്റെ മഴുവിൻ്റെ മൂർച്ച കൂട്ടാനായിട്ടായിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കി, ആ കോടാലിയുടെ മൂർച്ച കൂട്ടാനായിട്ടായിരിക്കും അദ്ദേഹം 45 മിനിറ്റ് ചിലവഴിക്കുന്നത്, ബാക്കി 15 മിനിറ്റ് കൊണ്ട് ഈസി ആയിട്ട് മരം വെട്ടാം. അപ്പോൾ പ്രിപ്പറേഷൻ്റെ പ്രാധാന്യമാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. നമ്മളൊരു കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് ഇറങ്ങിത്തിരിക്കണം. മോദിക്കെയറിലാണെന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ പ്രിപ്പറേഷൻ? നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞു, നിങ്ങളുടെ അപ്ലൈൻ ലീഡറുമായിട്ട് സംസാരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ സ്വയം കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വഴികളുണ്ട് അതിന്. നിങ്ങൾ പ്രധാനമായിട്ട് പഠിക്കേണ്ടത്, നിങ്ങൾ ആളുകളെടുത്തിട്ട് എന്താ പറയുന്ന, ചേഞ്ച് യുവർ ഷോപ്പ് ടു ചേഞ്ച് യുവർ ലൈഫ് എന്ന കൺസെപ്റ്റാണ് പറയുന്നത്. നിങ്ങളുടെ ഷോപ്പ് മാറ്റിയാൽ നിങ്ങളുടെ ജീവൻ തന്നെ മാറി മറിയും എന്ന് നമ്മൾ അവരുടെ അടുത്ത് പറയുമ്പോൾ അവർ നമ്മളടുത്ത് ചോദിക്കും എന്താണ് ബെനിഫിറ്റ് ഷോപ്പ് മാറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് പറയും? നല്ല ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാമെന്ന് മാത്രം പറയുമോ? അത് മാത്രം പറഞ്ഞാൽ പോരാ, നിങ്ങൾ കൃത്യമായിട്ട് ആ നമ്മുടെ പർച്ചേസ് ബെനിഫിറ്റ്സ് പറയുക. എന്തൊക്കെയാണത്? 100% മണി ബാക്ക് ഗ്യാരണ്ടി, 10-20% ഡിസ്കൗണ്ട്, 1000-2000-3000 ഉള്ള റീപർച്ചേസ് ഓഫർ, ലോയൽറ്റി പ്രോഗ്രാം, സബ്സിഡി, ഈ കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ട് ഇതേ ഓർഡറിൽ തന്നെ അവരുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കണം, അല്ലേ? രണ്ടാമത്തത്, പ്ലാനിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണ വേണ്ടേ? മോദിക്കെയറിൽ 10 ടൈപ്പ് വരുമാനം ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? അല്ലെങ്കിൽ ഈ ഓരോ വരുമാനങ്ങളും ഓരോ ലെവൽ ഏതാണെന്ന് അറിയണ്ടേ? 7% എന്താണ്, 10% എന്താണ്, ഡയറക്ടർ എന്താണ്, ഇതിനെക്കുറിച്ചൊക്കെ ഏകദേശം ഒരു ധാരണ വേണ്ടേ? ഈ ധാരണയൊക്കെ സൃഷ്ടിക്കാനായിട്ട് നിങ്ങളെ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന നിങ്ങൾ ലീഡർ ഇതൊക്കെ തരാൻ റെഡിയാണ്. പക്ഷേ നമ്മുടെ കുഴപ്പം എന്താണെന്നറിയോ? ചില ആളുകൾ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്, ഓ സാറേ എനിക്ക് മീറ്റിംഗ് ഒന്നും അറ്റൻഡ് ചെയ്യാനൊന്നും പറ്റില്ല, എനിക്കതിനുള്ള സമയമൊന്നുമില്ല, അതൊന്നും പറ്റുമൊന്നുമില്ല, പക്ഷേ എനിക്ക് വിജയിക്കണം. എങ്ങനെ വിജയിക്കാനായിട്ടാണ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾക്കൊരു ഡിഗ്രി എടുക്കണമെന്നുണ്ടെങ്കിൽ 3 വർഷം കോളേജിൽ പഠിക്കണം. ഈ 3 വർഷത്തെ ഡിഗ്രി കോഴ്സിന് മുൻപ് തന്നെ +1, +2 ഉണ്ട്, അതിന് മുമ്പ് സ്കൂളുണ്ട്, അങ്ങനെ ഏകദേശം ഒരു വർഷങ്ങളുടെ ഇതുകൊണ്ടാണ് നമ്മളൊരു ഡിഗ്രി ഹോൾഡർ ആവുന്നത്. അല്ലെങ്കിൽ ഡോക്ടറിന് പഠിക്കണമെന്നുണ്ടെങ്കിൽ 4 വർഷത്തെ MBBS കോഴ്സ്, അങ്ങനെ ഓരോ പ്രോസസ്സിനും അതിൻ്റേതായിട്ടുള്ള ടൈം എടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത്, മോദിക്കെയറിൽ ലക്ഷങ്ങളും കോടികളും വരുമാനം കിട്ടാൻ സാധ്യതയുള്ളൊരു ബിസിനസ്സിലേക്ക് നിങ്ങൾ ഇറങ്ങുമ്പോൾ അതിനൊരു കപ്പലണ്ടി കച്ചവടത്തിൻ്റെ പോലും പ്രാധാന്യം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എവിടെ വിജയിക്കാനായിട്ടാണ്? അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ പെട്ടെന്ന് ജോയിൻ ചെയ്ത് അതിൻ്റെ പിറ്റേന്ന് തന്നെ നിങ്ങൾ പ്ലാനുമായിട്ട് പുറത്തേക്ക് ഇറങ്ങല്ലേ. നിങ്ങൾ ഉൽപ്പന്നങ്ങളെക്കുറിച്ച് പഠിക്കുക, നിങ്ങളുടെ കയ്യിൽ പ്രോഡക്റ്റ് കാറ്റലോഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ തിരിച്ചു മറിച്ച് ഉൽപ്പന്നങ്ങളെക്കുറിച്ച് പഠിക്കുക. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ 1 വർഷത്തെ കൺസൾട്ടൻസിന് പോലും മോദിക്കെയറിലുള്ള ഉൽപ്പന്നങ്ങളെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ആ ഒരു ബിസിനസ് നിങ്ങൾ എവിടെ എത്തിക്കില്ല. ഇപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം, അല്ലെങ്കിൽ എൻ്റെ ഒരു പേഴ്സണൽ അനുഭവം ഞാൻ ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, മോദിക്കെയറിൽ ജോയിൻ ചെയ്യുന്നതിന് മുൻപുള്ള 2 മാസ കാലഘട്ടം, അതായത് ഒരു ലോക്ക്ഡൗൺ കാലഘട്ടം, ഞാൻ ഈ പഠിത്തത്തിന് വേണ്ടി മാത്രമാണ് ഉപയോഗിച്ചത്. അതുകൊണ്ടുണ്ടായ ഗുണം എന്താണ്? ഞാനിപ്പോൾ വർക്ക് ചെയ്ത് 1 വർഷം പൂർത്തിയാകുമ്പോൾ എൻ്റെ ടീമിൽ 700-ൽ പരം ആളുകളുണ്ട്, അല്ലേ? കാരണം ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് ഒരാൾ ചോദിച്ചാൽ എനിക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റുന്നുണ്ട്, പ്ലാനിനെ കുറിച്ച് ചോദിച്ചാൽ പറയാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രി എന്താണ്, ഇതിൻ്റെ പ്രാധാന്യം എന്താണ്, ഇതൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണ്ടേ? അപ്പോൾ ഇതൊന്നും അറിയാതെ നിങ്ങളൊരാളെടുത്ത് പോയിട്ട് ജോയിൻ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആരും നിങ്ങളെ കൂടെ അസോസിയേറ്റ് ചെയ്യില്ല. പക്ഷേ ഈ കാര്യങ്ങൾ എന്തൊക്കെ? ബേസിക് ആയിട്ടുള്ള പർച്ചേസ് ബെനിഫിറ്റ്സ്, പ്ലാൻ എന്താണ്, പ്രോഡക്ട്സ് എന്താണ്, ഈ 3 കാര്യങ്ങളെങ്കിലും നിങ്ങളൊന്ന് ശരിക്കൊന്ന് പഠിച്ചിട്ട് ഇറങ്ങി വയ്ക്കുക, നിങ്ങൾക്ക് ജോയിനും കിട്ടും എന്നുള്ളതിന് ഞാനാണ് ഉറപ്പ്. എന്തായാലും ഈ ഒരു സബ്ജക്റ്റിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇപ്പോൾ നിങ്ങളും ഒരുപാട് ജോയിനിങ്ങിന് വേണ്ടി ശ്രമിക്കുന്ന ആളാണ്. എന്തെങ്കിലും ടിപ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങളുടേതായിട്ടുള്ള ടിപ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായി എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ആഴ്ച കാണുന്നതായിരിക്കും. ദിസ് ഈസ് അഷ്റഫ് സൈനിങ് ഓഫ്. ബൈ.